ഓണം മലയാളികളുടേതാണെങ്കിലും മലയാള നാട്ടിലുള്ളവർക്കെല്ലാം ഓണമാകണമെന്നാണ് ഇവിടുത്തുകാരുടെ ചിന്ത അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനക്കാർക്ക് വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പിയാണ് കോഴിക്കോട്ടുകാർ ഓണം ആഘോഷിച്ചത് എന്നാൽ പ്രതീക്ഷിച്ചത്ര ആളുകൾ സദ്യയ്ക്ക് എത്താതിരുന്നതോടെ സംഘാടകർ പെടാപാടിലായി കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആണ് ഇതര സംസ്ഥാന സഹോദരങ്ങൾക്ക് ഓണസദ്യ തയ്യാറാക്കിയത് ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ടും സദ്യ കഴിക്കാൻ ആളുകൾ എത്താതിരുന്നതോടെ വന്നവർ ഇരുത്തി പരിപാടി തുടങ്ങി പഴയ ഹിന്ദി പാട്ടൊക്കെ കേൾപ്പിച്ച് ഭക്ഷണ നിരയിൽ കൂടുതലും കോഴിക്കോട്ടുകാർ തന്നെയായിരുന്നു അതിനിടയിൽ പുട്ടിന് തേങ്ങ പോലെ ബംഗാളികളും ബീഹാർ ഒറീസ സ്വദേശികളും തിന്നവർ തിന്നവർ നല്ല അഭിപ്രായം പറഞ്ഞു പഴയതുപോലെയൊന്നുമല്ല ഇതര സംസ്ഥാനക്കാരൊക്കെ പണക്കാരായെന്നും അവർക്കിനി നമ്മുടെ സദ്യയൊന്നും പിടിക്കില്ലെന്നുമായിരുന്നു ആളുകൾ കുറഞ്ഞതിനെക്കുറിച്ച് സംഘാടകരുടെ വിശദീകരണം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു വ്യത്യാസം കാണുന്നത് ഇവരുടെ പോക്കറ്റിലൊക്കെ പണമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഭക്ഷണത്തിനൊന്നും അവർ വരുന്ന ഒരു സംവിധാനം കാണുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല 1200-ലേറെ പേർക്കായി തയ്യാറാക്കിയ സദ്യ കഴിക്കാൻ ആളെ കിട്ടാതായതോടെ സംഘാടകർ റോട്ടിലേക്ക് ഇറങ്ങി ദേവിചേരി നിങ്ങൾ ഇതൊന്ന് കഴിച്ചു പോകണമെന്ന അപേക്ഷയുമായി അങ്ങനെ വന്നവരും പിന്നാലെ എത്തിയ ഇതര സംസ്ഥാനക്കാരും കൂടി ഒരു വിരത്തിൽ സദ്യ തട്ടി മടങ്ങി എന്തായാലും ഇങ്ങനെ പോയാൽ അടുത്ത ഓണത്തിന് ബംഗാളികൾ നമുക്ക് സദ്യ വിളമ്പുമെന്നാണ് സംഘാടകർ ഇതിനിടയിൽ കുശലം പറഞ്ഞത് റിപ്പോർട്ടർ കോഴിക്കോട്